എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം അവര് ചർച്ച കുറെ സമയത്തോളം ബോസ്കോ പുത്തൂർ പിതാവ് മാർട്ടിൻ കല്ലിങ്ങൽ അച്ഛൻ, വർഗീസ് കോട്ടയ്ക്കൽ അച്ഛൻ, തിരുമായനച്ഛൻ ഉണ്ടെന്ന് തോന്നുന്നു, അവർ സംസാരിച്ചു. അതിനുശേഷം നമ്മൾ ആരും പിരിഞ്ഞു പോകാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇവിടെ പോലീസിന്റെ ഒരു സാന്നിധ്യം വീണ്ടും ഉണ്ടായത്. ലേഡീസ് നമ്മുടെ കൂടെ ലേഡീസ് ഉള്ളതുകൊണ്ട് ലേഡീസ് പോലീസുണ്ട്, മറ്റ് സാറന്മാരുണ്ട്. ഞാൻ രാവിലെ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മള് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ആ സാറ് എസ് എച്ച് ആണ്, സാറോട് വന്നിട്ടുണ്ട്. അപ്പൊ സാറിന്റെ മുമ്പിലൂടെ നമ്മൾ സംസാരിച്ചു. ഇവിടെ പിതാക്കന്മാർ പിതാവ് സംസാരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വ്യക്തമായൊരു ഉത്തരം കിട്ടാതെ നമ്മളിവിടെ പോവുകയാണ്. അപ്പൊ എല്ലാവരോടും കൂടെ സംസാരിക്കാൻ താല്പര്യം കാണിച്ചില്ല, മൂന്ന് പേരോട് സംസാരിക്കാമെന്ന് തോന്നി. അങ്ങനെയാണ് മൂന്ന് പേര്, ഞാനും അതുപോലെ ജിമ്മിയും കുര്യന്റെ അധികളും, ഞങ്ങൾ മൂന്ന് പേരോട് വന്നു. ബാക്കി എല്ലാം നിങ്ങളോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം പിതാവ് വന്നു, നമ്മളോട് സംസാരിച്ചു. നമ്മളോട് സംസാരിച്ച കാര്യങ്ങൾ അവിടെ വെച്ച് ഫോണിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ. എനിക്ക് നിങ്ങൾ തന്നിട്ട് രേഖാമൂലം എഴുതി തന്ന കാര്യങ്ങൾ ഞാൻ സിറിൽ പിതാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളെ അറിയിക്കാമെന്ന് പോലീസിന്റെ സ്ഥാനത്തിന് പറഞ്ഞു. പോലീസിന്റെ സ്ഥാനത്തിൽ തന്നെ നമ്മള് അത് എതിരി ചെയ്തില്ല. ഒറ്റ കാര്യം പറഞ്ഞു, പിതാവ് ഒരു കാര്യം ചെയ്തു, ഒരു ഡേറ്റ് പറഞ്ഞു, ഞങ്ങൾ വിളിക്കുക എന്ന് എപ്പോ സിറിൽ പിതാവിന്റെ പേര് നമ്മൾ ആവശ്യപ്പെട്ട നമ്മളത് വായിച്ച ഏഴ് കാര്യങ്ങളുടെ മറുപടി ബോസ്കോ പുത്തൂർ പിതാവ് എപ്പോൾ പറയും. അപ്പോൾ പിതാവ് പറഞ്ഞു അതിന് മറുപടിയില്ല, എന്ന് പറയുമെന്നോ യാതൊരു കാര്യങ്ങൾക്കും മറുപടിയില്ല. അപ്പൊ നമ്മളെ കിട്ടിയില്ല, ആ പരിപാടി ഇവിടെ നടക്കില്ല. അവിടെ പിന്നെ ചെറിയ ആയിട്ട് ഞങ്ങൾ രണ്ടുമൂന്ന് പേരും സാറന്മാരും ഒക്കെ ആയിട്ട് ഞങ്ങൾ സംസാരം ഉണ്ടായി. അപ്പൊ പിതാവ് നമ്മുടെ സാറന്മാർ പറഞ്ഞു ഞങ്ങളെ പിതാവുമായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ മാറ്റി നിർത്തി അവരെ പിതാവുമായിട്ട് സംസാരിച്ചു. അതിനുശേഷം വീണ്ടും പിതാവ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും മറുപടി. അതിന് പിതാവ് നമ്മളോട് പറഞ്ഞ സമയം രണ്ടാഴ്ചയാണ്, കേട്ട് രണ്ടാഴ്ച. അപ്പൊ നമ്മൾ അപ്പോഴും പറഞ്ഞു ഇത് സമ്മതിക്കില്ല. അപ്പൊ സാറുമാര് പറഞ്ഞു ഇത് ഞങ്ങളുടെ പ്രസൻസിൽ പറയുന്ന ഒരു കാര്യമാണ്, ഏത് കാര്യങ്ങൾക്കും വേണ്ടത് ഒരു അമ്യൂച്വൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗും സെറ്റിൽമെന്റും ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് നിങ്ങളുടെ ആളുകളുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോ ഞങ്ങൾ ആദ്യമേ പറഞ്ഞ ഇത്രയും കാര്യമുള്ളൂ, ഞങ്ങള് പിതാവിന്റെ അടുത്ത് രേഖാമൂലം ഡോക്യുമെന്റ് ആയിരുന്നു എഴുതുന്നത്, ഒരു 19-50 പേര് ഒപ്പിട്ടിട്ടുണ്ട്. പിതാവ് ഞങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് രണ്ടാഴ്ചയ്ക്കകത്ത് ഇതിനെല്ലാത്തിന്റെ മറുപടി ഞങ്ങൾക്ക് തരുമെന്ന് എഴുതി തന്നെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എഴുതി തരുന്ന കാര്യത്തില് വിസമ്മതം പ്രകടിപ്പിച്ചു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സംസാരം ഉണ്ടായി. അപ്പൊ അന്നേരം നമ്മുടെ സാറുമാര് ഒരു കാര്യം പറഞ്ഞു ഇത് പിതാവ് പറഞ്ഞത് ഞങ്ങളുടെ പ്രസൻസിലാണ്, അതുകൊണ്ട് രണ്ടാഴ്ച കഴിഞ്ഞ് വരുമ്പോ ഈ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു സാറുമാര് ഞങ്ങളെ ഞങ്ങളുടെ സ്ത്രീകളെയും ഞങ്ങളെയും ഒക്കെ അറസ്റ്റ് ചെയ്യാൻ പാകത്തിന് വന്നാണ്. ഇത് രണ്ടാഴ്ച കഴിയുമ്പോൾ ഇതിന് തീരുമാനം വന്നില്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ തീരത്തില്ല. അപ്പൊ സാറന്മാരെ പറഞ്ഞു ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ട്, അന്ന് ഈ കാര്യങ്ങൾക്ക് തീരുമാനമായാലും ഞങ്ങൾ രണ്ടാഴ്ചത്തെ സമയം പറയുന്നു, അത് നിങ്ങളെല്ലാം അതിനോട് സഹകരിക്കണം. പോലീസിന് മുമ്പിൽ അത് പറഞ്ഞാണ് അദ്ദേഹം അത് രണ്ടാഴ്ചകൾക്ക് തന്നെ കരാറുണ്ടാക്കാവുന്നു. രണ്ടാഴ്ച രണ്ടാഴ്ച സമയം ഇന്ന് 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 മുതൽ രണ്ടാഴ്ച സ്ഥാനത്തിൽ അങ്ങനെ ഉറപ്പ് വന്നു അത് അദ്ദേഹം പലപ്പോഴും വിശ്വസിക്കുന്നു. പോലീസിന്റെ സ്ഥാനത്ത് പറഞ്ഞ കാര്യമാണ്.